കിഴക്കനേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈന ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ്. ലോകത്തിലെ തന്നെ വൻ സാമ്പത്തിക ശക്തിയായ അമേരിക്കയെ പോലും എതിരിടാൻ പോകുന്ന മാരക ശക്തിയായി ഇന്ന് ചൈന വളർന്നിരിക്കുന്നു. ലോകരാജ്യങ്ങളെ തന്നെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ചൈന ഇന്ന്. കരയിലും കടലിലും വായുവിലും വരെ അത്യുജ്വല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈനയുടെ യുവാൻ വാങ് കപ്പൽ ശ്രേണിയുടെ ചരിത്രത്തിലേക്കും യുവാൻ വാങ്ങിൻ്റെ പ്രവർത്തന മേഖലയിലേക്കുമാണ് ദ കൺക്ലൂഷൻ ഈ വീഡിയോയിലൂടെ ആഴ്ന്നിറങ്ങുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ കൺക്ലൂഷൻസ്. ആയിരത്തി തൊള്ളായിരത്തി 1965 പ്രീമിയർ ഷൌ എൻലായിയാണ് യുവാൻ വാങ് ക്ലാസ് ആദ്യമായി നിർദ്ദേശിച്ചത്. ഈ ആശയം 1968 മാവോ സുദോങ് വ്യക്തിപരമായി അംഗീകരിക്കുകയുണ്ടായി. ക്ലാസ്സിലെ ആദ്യത്തെ രണ്ട് കപ്പലുകളായ യുവാൻ വാങ് 1 ആൻഡ് യുവാൻ വാങ് 2 എന്നിവ ഷാങ്ഹായിലെ ജിയാങ്നാൻ കപ്പൽശാലയിൽ നിർമ്മിച്ച് കടലിലെത്തിച്ചു. ഈ ക്ലാസിൻ്റെ ജനറൽ ഡിസൈനർ മിസ്റ്റർ സു ഷുയാനാണ്. ചൈനയുടെ പ്രദേശത്തിന് മുകളിലല്ലാത്ത വിക്ഷേപണങ്ങളും ഉപഗ്രഹങ്ങളും ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് നൽകുകയുണ്ടായി. രണ്ട് കപ്പലുകളുടെയും ആദ്യ സർവേ ദൗത്യം 1980 മെയ് മാസത്തിലായിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച വാർത്താവിനിമയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് ഉപയോഗിച്ചതിന് ശേഷം യുവാൻ വാങ് 1 യുവാൻ വാങ് 2 എന്നിവ 1986 നവീകരണത്തിന് വിധേയമായി. അതിനാൽ അവ PRC അന്താരാഷ്ട്ര ഉപഗ്രഹ വിക്ഷേപണങ്ങളെ പിന്തുണയ്ക്കാൻ ഉപയോഗിച്ചു വരുന്നു. ക്ലാസിൻ്റെ രണ്ട് കപ്പലുകൾ കൂടി പിന്നീട് നിർമ്മിച്ചു. ആദ്യം 1995 ഒക്ടോബർ 20 കമ്മീഷൻ ചെയ്ത യുവാൻ വാങ് 3 ആയിരുന്നു. യുവാൻ വാങ് 4 ട്രാക്കിംഗ് കപ്പൽ ചൈനീസ് സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ നിർമ്മിച്ച് 1999 ജൂലൈ 18 ചൈന സാറ്റലൈറ്റ് ലോഞ്ച് ആൻഡ് ട്രാക്കിംഗ് കൺട്രോൾ ജനറലിന് കൈമാറി. മുമ്പ് ഉപയോഗിച്ചിരുന്ന സിയാങ് യാങ് ഹോങ്ങിൽ നിന്ന് ഇത് പരിവർത്തനം ചെയ്യപ്പെട്ടു. യുവാൻ വാങ് 4 ആകട്ടെ 2007 ജിയാങ്ങിയിൽ തുറമുഖത്ത് അപകടത്തിൽപ്പെടുകയും പിന്നീട് ലക്ഷ്യക്കപ്പലായി നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലിപ്പത്തിൽ കൂടുതൽ 3 കപ്പലുകൾ കൂടി ചൈന നിർമ്മിച്ചു. അവ യുവാൻ വാങ് 5, യുവാൻ വാങ് 6, യുവാൻ വാങ് 7 എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടു. അവ യുവാൻ വാങ് 3 ഇപ്പോഴും സേവനത്തിലുണ്ട്. അന്താരാഷ്ട്ര സമുദ്രത്തിൽ ഈ 4 അത്യാധുനിക കപ്പലുകളുടെ സാന്നിധ്യം ഏതൊരു രാജ്യത്തിനും വലിയ ആശങ്ക തന്നെയാണ്. ഷെൻസോ ബഹിരാകാശ ദൗത്യത്തിൽ 4 കപ്പലുകൾ സ്ഥാനം പിടിച്ചിരുന്നു. മഞ്ഞക്കടലിൽ യുവാൻ വാങ് 1 ഫ്രഞ്ച് പോളിനേഷ്യയുടെ തെക്കു പടിഞ്ഞാറായി യുവാൻ വാങ് 2 നമീബിയൻ തീരത്ത് യുവാൻ വാങ് 3 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്ത് യുവാൻ വാങ് 4 സ്ഥാനം ഉറപ്പിച്ചിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഉപഗ്രഹ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ട്രാക്ക് ചെയ്യുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി യുവാൻ വാങ് ക്ലാസ് ഉപയോഗിക്കുന്നു. മാൻഡാരിൻ ഭാഷയിൽ യുവാൻ വാങ് എന്നതിൻ്റെ അർത്ഥം ലോങ് വ്യൂ എന്നാണ്. ചൈനയുടെ ഇന്റർകോണ്ടിനെൻ്റൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തെയും ബഹിരാകാശ പരിപാടികളെയും പിന്തുണയ്ക്കുന്നതിനായി PLA നേവിയുടെ കീഴിൽ 4 യുവാൻ വാങ് ബഹിരാകാശ ട്രാക്കിംഗ് കപ്പലുകളുടെ ഒരു കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്. ഈ കപ്പലുകൾ കരാധിഷ്ഠിത ആഭ്യന്തര വിദേശ ബഹിരാകാശ ട്രാക്കിംഗ് സ്റ്റേഷനുകൾക്കൊപ്പം ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെയും മനുഷ്യനുള്ള ബഹിരാകാശ വാഹനങ്ങളെയും തുടർച്ചയായി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു ആഗോള ബഹിരാകാശ ട്രാക്കിംഗ് ടെലിമെട്രി കൺട്രോൾ ശൃംഖല തന്നെ ചൈനയ്ക്ക് നൽകുന്നുണ്ട്. ഇതുവരെ 4 യുവാൻ വാങ് കപ്പലുകൾ 50 പ്രധാന മിസൈൽ പരീക്ഷണങ്ങളും ബഹിരാകാശ പറക്കൽ സഹായ ദൗത്യങ്ങളും വിജയകരമായി നടത്തി. 4 യുവാൻ വാങ് ബഹിരാകാശ ട്രാക്കിംഗ് കപ്പലുകൾ 1999 മുതൽ ചൈനയുടെ ദേശീയ മനുഷ്യ ബഹിരാകാശ പരിപാടിയിൽ വളരെയധികം ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സാധാരണ ഷെൻസോ ബഹിരാകാശ ദൗത്യത്തിൽ യുവാൻ വാങ് 1 ചൈന തീരത്ത് പശ്ചിമ പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ പസഫിക്കിൽ ഫ്രഞ്ച് പോളിനേഷ്യയിൽ നിന്ന് 1500 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായാണ് യുവാൻ വാങ് 2
2 സ്ഥിതി ചെയ്യുന്നത്. യുവാൻ വാങ് 3 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമീബിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്താണ് യുവാൻ വാങ് 4 സ്ഥിതി ചെയ്യുന്നത്. 4 കപ്പലുകളും ബഹിരാകാശ പേടകത്തെ യഥാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ സോളാർ പാനൽ വിന്യാസം, ഭ്രമണപഥത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, റിട്രോഫയർ എഞ്ചിൻ ജ്വലനം തുടങ്ങിയവയ്ക്കായി ബഹിരാകാശ പേടകത്തിലേക്ക് കമാൻഡ് സിഗ്നലുകൾ അയയ്ക്കുകയും ചെയ്യുന്നു. ബഹിരാകാശ യാത്രികർ അടിയന്തിരമായി രക്ഷപ്പെട്ട് കടലിൽ ഇറങ്ങുകയാണെങ്കിൽ യുവാൻ വാങ് കപ്പലുകൾ തെരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 1970s അവസാന കാലഘട്ടത്തിൽ ചൈനയുടെ ICBM ഫ്ലൈറ്റ് ടെസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയാണ് യുവാൻ വാങ് 1, 2 നിർമ്മിച്ചത്. 2 കപ്പലുകളും പിന്നീട് നവീകരിച്ച് യഥാർത്ഥ ബഹിരാകാശ ട്രാക്കിംഗ് കപ്പലുകളായി. 2nd തലമുറ കപ്പൽ യുവാൻ വാങ് 3 1994 വിക്ഷേപിച്ചു. ഒരു ശാസ്ത്ര ഗവേഷണ കപ്പലിൽ നിന്ന് പരിവർത്തനം ചെയ്ത 4th കപ്പൽ 1998 കമ്മീഷൻ ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് യുവാൻ വാങ് ക്ലാസ്സിലെ ഏറ്റവും പഴമക്കാരായ യുവാൻ വാങ് 1, 2 ചരിത്രത്തിലേക്കൊന്ന് കടന്നിറങ്ങിയാലോ. 1965 പ്രീമിയർ ഷൌ എൻ ലൈ ആദ്യമായി ചൈനയുടെ സ്വന്തം സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ ട്രാക്കിംഗ് കപ്പലുകൾ വികസിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വെച്ചു. 1967 ജൂലൈയിൽ ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഷുവാങ് ചെങ് സി മിസൈൽ പരീക്ഷണ സൈറ്റിൽ നിന്ന് ദക്ഷിണ പസഫിക്കിലെ ലക്ഷ്യമേഖലയിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ ഫുൾ റേഞ്ച് ICBM പരീക്ഷണ പറക്കലിനെ പിന്തുണയ്ക്കുന്നതിനായി പ്രോജക്റ്റ് 718 എന്നറിയപ്പെടുന്ന ഒരു വലിയ തോതിലുള്ള കപ്പൽ നിർമ്മാണ പദ്ധതിക്ക് ചൈനീസ് നേതൃത്വം അംഗീകാരം നൽകി. പദ്ധതിയിൽ 2 21,000 ടൺ മിസൈൽ, സ്പേസ് റാഫ്റ്റ് ട്രാക്കിംഗ് കപ്പലുകൾ, ഒരു സമുദ്ര സയൻറ്റിഫിക് സർവേ ഷിപ്പ്, ഒരു ഓഷൻ റെസ്ക്യൂ ഷിപ്പ് എന്നിവ ഉൾപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഷാങ്ഹായിലെ ജിയാങ്നാൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. 1980s തുടക്കത്തിൽ 20 ഉപരിതല കപ്പലുകൾ അടങ്ങുന്ന ഒരു വലിയ നാവിക ദൗത്യസേന ഷെഡ്യൂൾ ചെയ്ത മിസൈലിനായി ദക്ഷിണ പസഫിക്കിലേക്ക് ഈ കപ്പലുകൾ പുറപ്പെട്ടു. 1980 May 18 ഷുവാങ് ചെങ് സിയിൽ നിന്ന് ഒരു DF-5 ICBM വിക്ഷേപിക്കുകയുണ്ടായി. ദക്ഷിണ പസഫിക്കിലെ ടാർഗറ്റ് സോണിൽ കാത്തുനിന്ന നാവിക ദൗത്യസേന യുദ്ധമുന വിജയകരമായി വീണ്ടെടുത്തു. 1980s മധ്യത്തിൽ യുവാൻ വാങ് 1, 2 JL-1 അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ പൂർണ്ണദൂര പരീക്ഷണ പറക്കലിലും ചൈനയുടെ ആദ്യത്തെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉപഗ്രഹത്തിൻ്റെ ട്രാക്കിങ്ങിലും ഉൾപ്പെട്ടിരുന്നു. 1986 അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്കായി ചൈനയുടെ വാണിജ്യ ലോഞ്ച് സേവനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി 2 കപ്പലുകൾക്കും അവരുടെ ആദ്യത്തെ നവീകരണ പുനർനിർമ്മാണം ആരംഭിച്ചു. 1990s അവസാനത്തിൽ ചൈനയുടെ ഷെൻസോ മനുഷ്യ ബഹിരാകാശ പേടകത്തിൻ്റെ ഫ്ലൈറ്റ് ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി യുവാൻ വാങ് 1, 2 അവരുടെ 2nd പ്രധാന പുനർനിർമ്മാണം ലഭിക്കുകയുണ്ടായി. 2005 ആയപ്പോഴേക്കും യുവാൻ വാങ് 1, 38 മിസൈൽ സാറ്റലൈറ്റ് ട്രാക്കിംഗ് ദൗത്യങ്ങൾക്കായി 41 യാത്രകൾ വിജയകരമായി നടത്തി. 1500 ദിവസത്തെ കടലിൽ പ്രവർത്തനം നടത്തി. മൊത്തം 270,000 നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിട്ടു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഷെൻസോ 5 ബഹിരാകാശ ദൗത്യത്തിനിടെ ജപ്പാൻ കടലിൽ സ്ഥാപിച്ച യുവാൻ വാങ് 1 വിക്ഷേപണ വാഹനത്തിൽ നിന്ന് വേർപ്പെടുത്തി 9 മിനിറ്റുകൾക്ക് ശേഷം ബഹിരാകാശ പേടകത്തിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കുകയും ബഹിരാകാശ പേടകത്തിന് അതിൻ്റെ സോളാർ പാനലുകൾ വിന്യസിക്കാൻ കമാൻഡ് നൽകുകയും ചെയ്തു. ഷെൻസോ 6 ഫ്ലൈറ്റ് ദൗത്യത്തിനിടെ പടിഞ്ഞാറൻ പസഫിക്കിലെ യുവാൻ വാങ് 1 വിക്ഷേപണ വാഹനത്തിൽ നിന്ന് വേർപെട്ട് 31 സെക്കൻഡുകൾക്ക് ശേഷം ബഹിരാകാശ പേടകത്തിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കുകയും ബഹിരാകാശ പേടകത്തെ അതിൻ്റെ സോളാർ പാനലുകൾ വിന്യസിക്കാൻ കമാൻഡ് നൽകുകയും ചെയ്തു. വലുപ്പത്തിലും പ്രകടനത്തിലും യുവാൻ വാങ് 1 സമാനമാണ് യുവാൻ വാങ് 2. എന്നിരുന്നാലും സാധാരണയായി ചൈനീസ് തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന യുവാൻ വാങ് 1 നിന്ന് വ്യത്യസ്തമായി യുവാൻ വാങ് 2 ദക്ഷിണ പസഫിക്കിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2005 ആയപ്പോഴേക്കും
കപ്പൽ 31 ദൗത്യങ്ങളിലായി മൊത്തം 400,000 നോട്ടിക്കൽ മൈൽ പിന്നിട്ടു. വിദേശ തുറമുഖങ്ങളിൽ ഇത് പതിവായി കാണപ്പെട്ടു. ഷെൻസോ ഫ്ലൈറ്റ് ദൗത്യങ്ങൾക്കിടയിൽ വിക്ഷേപണ വാഹനത്തിൽ നിന്ന് വേർപ്പെടുത്തിയ ശേഷം അതിൻ്റെ പ്രാരംഭ ഭ്രമണപഥത്തിൽ പ്രവേശിപ്പിക്കാൻ ബഹിരാകാശ പേടകത്തിന് കമാൻഡ് നൽകാൻ കപ്പലിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ആർക്കു പറയാത്ത ഒത്തിരി ചരിത്ര കഥകളുണ്ട് യുവാൻവാങ് കപ്പൽ ശ്രേണിക്ക്. വീഡിയോയുടെ ലെന്ത് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ യുവാൻവാങ്ങിൻ്റെ ബാക്കി ക്ലാസുകളുടെ ഡീറ്റെയിൽഡ് ചരിത്രവും വിശേഷങ്ങളും നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. ഇതുവരെയുള്ള യുവാൻവാങ് കപ്പൽ ശ്രേണിയുടെ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. യുവാൻവാങ് ക്ലാസിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ ചരിത്രകഥയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കയറി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൺക്ലൂഷൻ അവസാനിക്കുന്നു. ബൈ, സീ യു സൂൺ.